നമസ്കാരം. എഡിറ്റർസ് അവറിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിലെ ഡി പി ആർ അപൂർണമാണ്. 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പദ്ധതികൾക്കും സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അനുമതി വേണമെന്നും പദ്ധതിയിൽ 33,700 കോടി രൂപയുടെ വായ്പാ ബാധ്യതയുണ്ടാകുമെന്ന വാദം പരിശോധിക്കേണ്ടതാണെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടൂർ പ്രകാശ് എം പിക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കും. കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലും സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെയാണ് പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക വശങ്ങൾ പരിഗണിച്ച ശേഷം മാത്രം അംഗീകാരം നൽകൂ എന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. പദ്ധതിക്കായി കേരളം സമർപ്പിച്ച ഡി പി ആർ അപൂർണമാണ്. പദ്ധതിയുടെ അലൈൻമെന്റ് വേണ്ടിവരുന്ന റെയിൽവേ സ്വകാര്യ ഭൂമി, നിലവിലെ റെയിൽവേ ലൈനിൽ വരുന്ന ക്രോസിംഗുകൾ, ബാധിക്കുന്ന റെയിൽവേ വസ്തുവകകൾ എന്നിവയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കേരള റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ലോക്സഭയിൽ അടൂർ പ്രകാശ് എം പിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 1000 കോടിക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകേണ്ടതുണ്ട്. പദ്ധതിയിൽ 33,700 കോടി രൂപ വായ്പാ ബാധ്യത എന്ന വാദവും പരിശോധിക്കേണ്ടതുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം പദ്ധതി സാങ്കേതികമായും പാരിസ്ഥിതികമായും സങ്കീർണമാണെന്ന് റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. സിൽവർ ലൈനിന് അംഗീകാരം തേടി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷവും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് മയപ്പെടുത്തിയില്ലെന്നാണ് റെയിൽവേ മന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസ്താവന തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. കേരയിൽ അതിരടയാള കല്ലിടൽ ആരുടെ നിർദ്ദേശപ്രകാരം എന്നതിൽ കടുത്ത അവ്യക്തത തുടരുന്നു. കല്ലിടാൻ കേരയിലിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. റവന്യൂ വകുപ്പാണ് നിർദ്ദേശം നൽകിയതെന്ന വാർത്ത തള്ളുന്ന കേരയിൽ പക്ഷേ നിർദ്ദേശം ആരുടേതെന്ന് വ്യക്തമാക്കുന്നില്ല. അതേസമയം സിൽവർ ലൈനിന്റെ ബഫർ സോൺ 10 മീറ്ററാണെന്ന് കേരയിൽ ആവർത്തിക്കുന്നു. സിൽവർ ലൈൻ പദ്ധതിയുടെ സാമൂഹികാഘാത പഠനത്തിന് വേണ്ടി നടക്കുന്ന അതിരടയാള കല്ലിടൽ സംസ്ഥാന വ്യാപകമായി സംഘർഷം തീർക്കുമ്പോഴും കല്ലിടുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം എന്നതിന് ഉത്തരമില്ല. ഇക്കാര്യത്തിൽ പരസ്പരം പഴിചാരി കൈകഴുകുകയാണ് റവന്യൂ വകുപ്പും കേരയിലും. കല്ലിടുന്നത് റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാമെന്ന് കേരയിലെ ഉദ്ധരിച്ചു വന്ന വാർത്തയിൽ മന്ത്രി കെ രാജൻ ക്ഷുഭിതനായി. കേരയിൽ വാദം തെറ്റെന്ന് പറഞ്ഞ മന്ത്രി കല്ലിടലിന്റെ ഉത്തരവാദിത്തം അവർക്കും മേൽച്ചാരി. സാമൂഹികാഘാത പഠനം എതിരായാൽ കല്ലെടുത്തു മാറ്റുമെന്ന മന്ത്രിയുടെ വാക്കുകൾ പ്രതിഷേധങ്ങൾ തണുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി കണ്ടാണ്. പക്ഷേ വാർത്തയിലെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത് കേരളയിലുമായി ബന്ധപ്പെട്ടോ കേരളത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങളുമായി ബന്ധപ്പെട്ടോ വിവരമുള്ള ആരും അങ്ങനെ പറയും എന്ന് ഞാൻ കരുതുന്നില്ല. അധികൃതർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരാണതിൻ്റെ ഉത്തരവാദി എന്നത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് മറുപടി കൊടുക്കേണ്ടവർ മറുപടി കൊടുക്കുന്നു. ഇവിടെയുള്ളൊരു പ്രശ്നം ഒഴിഞ്ഞുമാറിപ്പോലല്ല. ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൻ്റെ നിലവിലുള്ള ഭൂനിയമങ്ങളും കേരളത്തിൻ്റെ ചട്ടങ്ങളും അനുസരിച്ച് കേരളത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു റിക്വസ്റ്റിംഗ് ഏജൻസിക്ക് ആവശ്യപ്പെടുന്ന ഒരു കക്ഷിക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള വകുപ്പാണ് റവന്യൂ വകുപ്പ്. തങ്ങളെ ഉദ്ധരിച്ചുള്ള വാർത്തകൾ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ തള്ളിയ കേരളയിൽ പക്ഷേ ആരുടെ നിർദ്ദേശപ്രകാരമാണ് കല്ലിടൽ എന്ന് വ്യക്തമാക്കുന്നില്ല. കല്ലിടാനെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രധാന ചോദ്യം ആരുടെ നിർദ്ദേശപ്രകാരം എന്നതാണ്. വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പും കേരളയിലും പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ നൽകുന്നത് ഉദ്യോഗസ്ഥരെയും പ്രതിസന്ധിയിലാക്കുകയാണ്. അതിനിടെ സിൽവർ ലൈനിന്റെ ബഫർ സോൺ സംബന്ധിച്ച് കേരളയിൽ വിശദീകരണം ഇറക്കി. അലൈൻമെന്റിന്റെ അതിർത്തിയിൽ നിന്ന് ഇരുവശത്തേക്കും 10 മീറ്റർ വീതമാണ് ബഫർ സോൺ. അതിൽ ആദ്യ 5 മീറ്ററിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട്. ബാക്കിയുള്ള 5 മീറ്ററിൽ മുൻകൂർ അനുമതി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നു. റിപ്പോർട്ടർ തിരുവനന്തപുരം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, സി പി എം, ശ്രീ എ എ ഷുക്കൂർ, കോൺഗ്രസ്, ഒപ്പം തന്നെ വി ഉണ്ണികൃഷ്ണൻ, ബി ജെ പി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ എ എ ഷുക്കൂറിലേക്ക്. ശ്രീ എ എ ഷുക്കൂർ, ഈ പദ്ധതിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്ക് തന്നെ ഈ എതിർക്കുന്നവർ വികസനത്തെ എതിർക്കുന്നവരെന്നും വികസന വിരോധികളെന്നും ഉള്ള നിലപാടാണ് സി പി എം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. വികസനത്തെ എതിർക്കുന്നത് കൊണ്ടാണോ കേരളിനെ എതിർക്കുന്നത്, ഒപ്പം തന്നെ ഈ അതിരടയാള കല്ലുകൾ പിഴുതുമാറ്റുന്നത്? അങ്ങനെ വല്ലതുമാണോ? ഇവിടെ വ്യക്തമല്ലേ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, റവന്യൂ വകുപ്പ് മന്ത്രി വേറൊന്ന് പറയുന്നു, കേരള കോർപ്പറേഷന്റെ എം ഡി മറ്റൊന്ന് പറയുന്നു, മറ്റു മന്ത്രിമാർ വേറൊരു രൂപത്തിൽ പറയുന്നു. ഏത് കാര്യത്തിലാണ് വ്യക്തമായ ഒരു ചിത്രം നൽകാൻ ഈ ഗവൺമെന്റിന് സാധ്യമായിട്ടുള്ളത്? ഡി പി ആറിന്റെ കാര്യത്തിലായിട്ടുണ്ടോ? സാമൂഹ്യാഘാത പഠനം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? അതിന് കല്ലിടുന്ന ഇല്ല, അത് കുറ്റിയിടുന്നില്ല, കുറ്റിയിടാൻ പാടില്ല എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി പറയുമ്പോൾ അതല്ല അത് വേണമെന്ന് കേരളയിൽ പറയുന്നു എന്ന് പറയുന്നു. വ്യക്തതയില്ല. ഇത് നമ്മുടെ സർവേ ബൗണ്ടറീസ് ആക്ടനുസരിച്ച് കുറ്റിയിടാൻ പറ്റുമോ? സാമൂഹ്യാഘാത പഠനത്തിന് അക്വിസിഷൻ നടപടികളുടെ ഭാഗമായിട്ടല്ലേ വേണ്ടത്? ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അപ്പോ ഇരകൾ സംശയിക്കുന്നതെല്ലാം ശരിയല്ലേ?
ഈ പാവങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്നവർ അവർ പറയുന്നതെല്ലാം ശരിയല്ലേ? ഇതിനൊരു വ്യക്തതയുണ്ടോ? ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ടോ? ഇവരെ അറിയിക്കുന്നുണ്ടോ? ഇവരുമായി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? റവന്യൂ വകുപ്പിന് ഒരു അധികാരവും ഇല്ല ഇത്തരത്തിൽ ചെയ്യാൻ എന്ന് റവന്യൂ വകുപ്പ് പറയുമ്പോൾ ഇതുമായി വസ്തുത എന്താണ്? അപ്പോൾ ജനങ്ങളെ ഇത് വേറെ സങ്കുചിതമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വികസനത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തകർക്കാൻ, കേരളത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണിത്. ചില താല്പര്യങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഇത് തുറന്നു പറയാൻ കഴിയും. നമുക്കിപ്പോ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ച് സാമൂഹിക ആഘാത പഠനത്തിന് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഒരു നിമിഷം, അതായത് ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ആശയക്കുഴപ്പവും സംസ്ഥാന സർക്കാർ പറയുന്നതിലും കേരയിൽ പറയുന്നതിലുമുള്ള ഒരു വൈരുദ്ധ്യവുമാണല്ലോ ഇപ്പോഴത്തെ മറ്റൊരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നു അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അനുമതി നൽകിയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ അക്കാര്യം അല്പസമയം മുമ്പ് വ്യക്തമാക്കുന്നത് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമല്ല. അപ്പോൾ ഇത് കേരയിലിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ കേരയിലിന്റെ താല്പര്യപ്രകാരമാണ് ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത്. കേരയിലാണെങ്കിൽ അത് നിഷേധിച്ചിട്ടുമില്ല. പക്ഷെ ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പോലും പറയാത്തൊരു വേഗമായിട്ടുള്ള ഒരു കുറിപ്പാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ സർക്കാർ അവിടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുകയും കേരയിലല്ലേ അവിടെ ഒരു അവ്യക്തത സൃഷ്ടിക്കുകയും ചെയ്യുന്നത്? ശ്രേയ ശുക്കു, കേരയിൽ അവ്യക്തത സൃഷ്ടിക്കുന്നു എങ്കിൽ ആ കേരയിലെ നിലക്ക് നിർത്താനുള്ള ഉത്തരവാദിത്വം ആർക്കുള്ളതാണ്? സംസ്ഥാന സർക്കാരിനുള്ളതല്ലേ? കേരയിൽ എന്താ പ്രൈവറ്റ് ഏജൻസിയാണോ? സർക്കാരിന്റെ കീഴിലല്ലേ? സംസ്ഥാന സർക്കാർ എന്തിനാണ് ഇരിക്കുന്നത്? കൊഞ്ഞണം കുത്താൻ ഇരിക്കുകയാണോ? പാവപ്പെട്ട ജനങ്ങളെ ഇരകളെ വിഡ്ഢികളാക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? അപ്പൊ ഇപ്പോ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നു റവന്യൂ വകുപ്പിന് ഇതിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഈ കല്ലിടുന്നത്. പിന്നെ എന്തിനാണ് തഹസിൽദാർമാർ പറയുന്നത്? തഹസിൽദാർമാരെ വിടുന്നത്? അപ്പോൾ കേരളയിൽ അത്ര വലിയ വീരശൂട പരാക്രമികളാണോ? അവരാണോ സൈറ്റാധിപതികൾ? അവരവർക്ക് ആര് കൊടുത്തു ഈ അധികാരം? ശരി, ദയവായി തുടരുക. ശരി, അല്ല നമുക്ക് അത് അതിൽ സി പി ഐ എം പ്രതിനിധിയാണല്ലോ, അതിൽ മറുപടി പറയേണ്ടത്. ദയവായി തുടരുക. നമുക്ക് സി പി ഐ എം പ്രതിനിധിയോട് തന്നെ താങ്കൾ ഈ ഉന്നയിച്ച ചോദ്യങ്ങൾ ചോദിക്കാം. ശ്രീ വി ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നു, ബി ജെ പി പ്രതിനിധി. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, 2019 ഡിസംബറിലാണ് കേന്ദ്രം ഈ തത്വത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനുമതി നൽകുന്നത്. പിന്നീട് നിർമ്മലാ സീതാരാമന്റേതായിട്ടുള്ള ഒരു കത്തും സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, ഈ അതിരടയാള കല്ലുകൾ പിഴുതുമാറ്റിക്കൊണ്ട് ബി ജെ പിയുടെ ഒക്കെ തന്നെയും നേതാക്കൾ പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് അവർ വലിയ രീതിയിൽ മുന്നിൽ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തിനാണ് കേരളത്തിൽ ഇത്രയും വലിയ പ്രതിഷേധം നടത്തേണ്ട കാര്യം? കേന്ദ്രത്തിന് കേരളത്തിന് അനുമതി ഇല്ല എന്ന് കൃത്യമായി അങ്ങ് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ പരിപാടിയുമായിട്ട് ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാരിനോട് തീർത്തും അങ്ങ് ആവശ്യപ്പെട്ടാൽ അവിടെ നിൽക്കില്ലേ ഈ പരിപാടി, ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന നിലപാടുകൾ? ഇതില് ഇന്ന് റെയിൽവേ മന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു ഈ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. ഇതിനു വേണ്ട ഡി പി ആർ സമർപ്പിച്ചിട്ടുള്ളത് അവ്യക്തതയുള്ളതാണ്, തട്ടിക്കൂട്ട് ഡി പി ആർ ആണ്. അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും തന്നെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതിനുള്ള 33,700 കോടി രൂപ വിദേശ കടം എടുക്കുന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അടൂർ പ്രകാശിന്റെ ചോദ്യത്തിന് ഉത്തരമായി ഇന്ന് പറഞ്ഞിരിക്കുന്നു ഇതിന് കേന്ദ്രത്തിന്റെ അനുമതി നൽകിയിട്ടില്ല. കേന്ദ്രത്തിന്റെ റെയിൽവേയുടെ അനുമതി നൽകാത്ത ഒരു പദ്ധതി, ആ പദ്ധതിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കുറ്റിയിടലും കല്ലിടലും എങ്ങനെയാണ് നടത്താൻ കഴിയുക എന്ന ചോദ്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇരകൾക്കും കേരളത്തിലെ ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം, അതിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. അപ്പോൾ ഈ 2019 ഡിസംബറിൽ നൽകിയ തത്വത്തിലുള്ള അനുമതി എന്തിനായിരുന്നു? ഒപ്പം തന്നെ നിർമ്മലാ സീതാരാമൻ ഈ വിദേശ വായ്പയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനോട് നടപടികൾ, പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാക്കാൻ നൽകിയ നിർദ്ദേശവും കത്തും അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു? അതിനുശേഷമാണല്ലോ ഇവിടെ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും
അതിനുശേഷം ഇവിടെ വലിയ രീതിയിൽ തന്നെ വ്യാപക പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതിനിടെയുള്ള കല്ലുകൾ പിഴുതുകളഞ്ഞു. ഇപ്പൊ ഈ സാമൂഹികാഘാത പഠനം ഒരു പദ്ധതി നടപ്പാക്കുകയല്ലോ, അതിനാദ്യം ചെയ്യുന്നത് സാമൂഹികാഘാത പഠനം നടത്തും. ആ സാമൂഹികാഘാത പഠനത്തിൽ ജനങ്ങൾക്ക് കൺവിൻസിംഗ് അല്ല എങ്കിൽ അപ്പോൾ സർക്കാർ വീണ്ടും ആലോചിക്കും. ഇങ്ങനെയൊക്കെയാണല്ലോ സാമൂഹികാഘാത പഠനം, അത് കഴിഞ്ഞ് പബ്ലിക് ഹിയറിംഗ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഒരു പദ്ധതി നടപ്പാക്കുക. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, ഞാൻ പറയാം. ഇതില് 2019 കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുള്ളത് സാമൂഹ്യ ആഘാത പഠനം നടത്താൻ വേണ്ടിയാണ്. സാമൂഹ്യ ആഘാത പഠനം നടത്താൻ വേണ്ടി കല്ലിടണം എന്ന് എവിടെയും പറയുന്നില്ല. അങ്ങനെ യാതൊരു തരത്തിലുള്ള രേഖകളുമില്ലാതെ അല്ലെങ്കിൽ ഉത്തരവുകളുമില്ലാതെ പാവപ്പെട്ട 2-3 സെന്റുള്ള വീട്ടുകാരുടെ കുടിലുള്ളിൽ അടുക്കളയിൽ പോലും കയറി കുത്തി നാട്ടുന്ന രീതി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്? സാമൂഹ്യ ആഘാത പഠനത്തിന് കുറ്റി നാട്ടേണ്ട ആവശ്യമില്ല എന്ന് ഇതിൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ ഇ ശ്രീധരൻ സാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ സാധ്യത, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ ജനങ്ങളോട് യുദ്ധ പ്രഖ്യാപനം നടത്തി എന്തിനാണ് ഇങ്ങനെ കല്ലിടാൻ പോകുന്നത്? അതുകൊണ്ടാണ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും റെയിൽ കേരളയിൽ വിരുദ്ധ സമിതിയും കല്ലിടാൻ വരുന്നവരെ തടയുന്നതും കുറ്റി പഴുതറിയുന്നതും. ഒരു നിമിഷം ശ്രീ, ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. അതായത് സാമൂഹിക ആഘാത പഠനം നിങ്ങൾക്ക് നടത്താം, പക്ഷേ അതിനിടയാള കല്ലുകൾ സ്ഥാപിക്കാൻ പാടില്ല, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പ്രശ്നം? അല്ലല്ല, ഞങ്ങളുടെ പ്രശ്നം അത് മാത്രമൊന്നുമല്ലോ. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ഈ കേരയിൽ എന്നുള്ള പദ്ധതി കേരളത്തിന് അനുയോജ്യമായ പദ്ധതിയല്ല. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ തകർക്കുന്ന പദ്ധതിയാണ്. സാമ്പത്തികമായി ഫീസിബിൾ അല്ല, വയബിൾ അല്ല, മാത്രവുമല്ല കേരളത്തിന്റെ ലാഭകരമല്ലാത്ത ഒരു പദ്ധതിയാണ്. ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഡി പി ആർ തട്ടിക്കൂട്ട് പദ്ധതിയാണ്. കടക്കണിയിലായ കടം, 3.5 ലക്ഷം കോടി രൂപ കടമുള്ള കേരളത്തിന് എങ്ങനെയാണ് വിദേശ കടമെടുത്ത് 33,700 രൂപ കടം വീട്ടുന്നത്? ഇത് ലാഭകരമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കേരളത്തിലെ രണ്ടായി വിഭജിക്കുന്ന 8 മീറ്റർ ഉയരത്തിൽ വലിയ റെയിൽ തെട്ട് വീറുമ്പോൾ കേരളത്തെ രണ്ടായി വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കേരളത്തിന്റെ പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയെ തകർക്കപ്പെടുന്ന, സാമ്പത്തികമായി ലാഭകരമല്ലാത്ത, സാമൂഹികമായി 1 ലക്ഷം പേരെങ്കിലും കുടിയൊഴിപ്പിക്കുന്ന ഒരു പദ്ധതി കേരളത്തിന് എന്തിനാണ് വേണ്ടത്? നിലവിലുള്ള റെയിൽവേ സംവിധാനം ശക്തമാക്കിയാൽ തന്നെ നല്ല രീതിയിൽ ഹൈ സ്പീഡിൽ നല്ല വേഗതയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം. അതിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ കേരളയിൽ എന്തിനു വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം ശ്രീ ഉണ്ണികൃഷ്ണൻ. കാരണം കേരളയിൽ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതാണ്, പല രാജ്യങ്ങളും ഏറ്റവും വേഗത്തിൽ വികസിച്ചിട്ടുള്ളത് അവിടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ്, ഏറ്റവും വേഗത്തിൽ വികസിക്കുന്നതിനനുസരിച്ചാണ് ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ, ഒരു നഗരത്തിന്റെ ഒക്കെ തന്നെയും വികസനം സാധ്യമാകുന്നത് എന്നുള്ളത് കേരളത്തിന്റെ ഉൾപ്പെടെ ഉദാഹരണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അപ്പോൾ കേരളയിൽ എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യവും അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയും നമുക്ക് നടത്താം വരും മണിക്കൂറുകളിൽ. പക്ഷേ ഇപ്പോൾ നിലവിലെ വിഷയം കേന്ദ്രത്തിനും കേരളത്തിനും ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണല്ലോ ഞാൻ വരാം താങ്കളിലേക്ക്. ദയവായി തുടരുക ശ്രീ പ്രകാശൻ മാസ്റ്റർ. ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് ആരുടെ താല്പര്യ പ്രകാരമാണ്? റവന്യൂ വകുപ്പ് അതിന് അനുമതി നൽകിയിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളത് സർക്കാരിന്റെ നയമല്ല. അപ്പോൾ പിന്നെ ഇത് ആരുടെ താല്പര്യം? ശ്രീ പ്രകാശൻ മാസ്റ്റർ, താങ്കളുടെ ശബ്ദം മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഇതിലെ മൗലികമായിട്ടുള്ള പ്രശ്നം ഈ പദ്ധതി ആവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുൻകൈയിൽ കേരളത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്നതിനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുകയാണ്. ഇവിടെ ഹൈവേക്ക് അവരെതിരാണ്, അതുപോലെ തന്നെ പൈപ്പ് ലൈനിന് അവരെതിരാണ്, അതുപോലെ തന്നെ അണ്ടർപാസിന് അവരെതിരാണ്, ജലപാതക്ക് അവരെതിരാണ്. ആ നിലക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളും തങ്ങളുടെ കാലത്ത് ഒരു വികസന കാര്യവും നടത്താത്ത ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വിരളിമുണ്ട്. ഒരു കാരണവശാൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന തീരുമാനത്തിലെത്തി അവിടെ നിന്നാണ് തടസ്സവാദങ്ങൾ ആരംഭിക്കുന്നത്. അല്ലാതെ ഇതിപ്പോ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡി പി ആർ ഇല്ലെന്നാണ്, പിന്നെ ഡി പി ആർ ഉണ്ടെന്ന് വന്നു, പിന്നെ പറഞ്ഞു കേന്ദ്രം അറിയില്ല, കേന്ദ്രം അറിയുമെന്ന് വന്നു. പദ്ധതിയുടെ ഫീസിബിലിറ്റി സ്റ്റഡി, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി, പരിസ്ഥിതി ആഘാത പഠനം, ഇതുൾപ്പെടെയുള്ള സകല കാര്യങ്ങളും നടന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ എത്ര ലളിതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കല്ല് നാട്ടാൻ പാടില്ല, കല്ല് നാട്ടുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പദ്ധതി അംഗീകരിക്കുമെന്നാണോ? അതുപോലെ മന്ത്രി സജി ചെറിയാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, ആ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് സമ്മതിച്ചാൽ ഈ പദ്ധതി അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ? യഥാർത്ഥത്തിൽ ഇതിന് വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടുണ്ട്.
ഇതിലിപ്പോ നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച മറുപടിയിലെ ലാസ്റ്റ് വാചകം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. ലാൻഡ് എക്വിസിഷൻ ആൻഡ് അതർ ക്ലിയർനെസ് മേ ബി എക്സ്പീഡിയേറ്റഡ് ബൈ ദ PIA. ഇത് കൃത്യമായ നിലക്ക് അദ്ദേഹം പറയുന്നതാണ്. അതുപോലെ ഈ പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് മാത്രം പദ്ധതിയല്ല, ഈ പദ്ധതി കേന്ദ്ര റെയിൽവേ വകുപ്പിന്റെ കൂടി ചേർന്ന ഒരു സംയുക്ത പദ്ധതിയാണ്. 49% ഷെയറുകൾ റെയിൽവേയുടേതാണ്. ആ റെയിൽവേയുടെ ക്ഷമിക്കണം ശ്രീ പ്രകാശ് മാസ്റ്റർ, ഞാൻ ഇടപെടുന്നതിൽ, ഞാൻ ചോദിച്ച ചോദ്യം അതായിരുന്നില്ല. അതിലടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് ആരുടെ താല്പര്യപ്രകാരം? അതിലടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്ന, ഇതിന് വളരെ കൃത്യമായ നിലക്കുള്ള ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടല്ലോ. ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് 2018 ഓഗസ്റ്റ് 21 സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന മാർക്ക് ചെയ്യുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് എക്വിസിഷന് വേണ്ടിയുള്ള നടപടിയല്ല, ഇത് കേവലമായിട്ട് സാമൂഹ്യ ആഘാത പഠനം നടത്തുന്നതിനുള്ള ഒരു ഏർപ്പാടാണ്. ഇവിടെ എക്വിസിഷൻ നടപടി നടത്തുമ്പോൾ അതിന് നിയമങ്ങളുണ്ടല്ലോ, കൃത്യമായ നിരക്ക് ബന്ധപ്പെട്ട ആളുകളെ കേൾക്കും. അവരെ കേൾക്കാതെ ഒരു എക്വിസിഷൻ നടത്താൻ വേണ്ടി കഴിയില്ല. അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടല്ലാതെ എങ്ങനെ എക്വിസിഷൻ നടപടി നടത്താൻ വേണ്ടി കഴിയുക? ഇവിടെ ഏതെല്ലാം ഇപ്പൊ നേരത്തെ ആകാശ സർവേ നടത്തിയിട്ട് ഏതാണ് വഴി എന്നുള്ള കാര്യം കണ്ടിട്ടുണ്ട്. അവിടെ അത് ആ പരിധിക്കകത്ത് കൃത്യമായി എത്ര വീടുകൾ വരും, എത്ര കെട്ടിടങ്ങൾ വരും, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ പറയുന്ന സർവേ നടത്തുന്നത്. അതായത് അല്പസമയം ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞത് ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള അനുമതിയും ലഭിച്ചിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയം മുമ്പ് പറഞ്ഞത് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളത് സർക്കാരിന്റെ നയമല്ല, സാമൂഹികാഘാത പഠനം നടത്തുമ്പോൾ അതിന്റെ ഒരാക്ടിലും അതിരടയാള കല്ലുകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ കെ റെയിലിന്റെ ഇഷ്ടപ്രകാരമാണോ ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത്? അല്ല, ഇതിന് അടയാളം വേണം എന്നുള്ളത് ആണ് ഈ സാമൂഹ്യാഘാത പഠനത്തിന്. ഇതിന്റെ പരിധിയിൽ ഏതെല്ലാമാണ് വരുന്നത് എന്നതിനെ സംബന്ധിച്ച് അടയാളം വേണം. അടയാളം കല്ല് തന്നെ ആവണമോ മറ്റെന്തെങ്കിലും ആവണമോ എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന ഒരു വിഷയമുള്ളൂ. അത് മാത്രമാണ് തർക്കമെങ്കിൽ അതിലടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പദ്ധതി അനുവദിക്കുമെന്നുള്ളതാണോ ഇത്രയും കാലം UDF BJP പറഞ്ഞത്? നല്ലല്ലോ, ഈ പദ്ധതി പാടില്ല എന്നല്ലേ. പദ്ധതിയുടെ ഓരോ സന്ദർഭത്തിലും പുതിയ പുതിയ തടസ്സവാദങ്ങളും പുതിയ പുതിയ പ്രശ്നങ്ങളും. ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആശങ്ക, അല്ലെങ്കിൽ ജനങ്ങളെ നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ, പലയിടങ്ങളിലും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന രോഷം, അവരുടെ വിലാപം, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭൂമി നഷ്ടപ്പെടുമോ, ഒരായുസ് കൊണ്ട് ഉണ്ടാക്കിയ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്ന് ഈ 3.5 കോടി ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണ്ടേ ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത്? അല്ലാതെ അവിടെ പോലീസിനെ ഉപയോഗിച്ച് അവരെ ഒക്കെ തന്നെയും അടിച്ചമർത്തുകയും അവരെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിച്ച് മുന്നോട്ട് പോവുകയുമാണോ വേണ്ടത് ശ്രീപ്രകാശൻ മാസ്റ്റർ? ഇതിലെന്താ വിഷയം എന്ന് പറഞ്ഞാല്, യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ വളരെ പ്രാരംഭ പ്രവർത്തനം മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു 8-9 മാസക്കാലമായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയും UDFഉം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചെയ്യുന്നെന്താ, ജനങ്ങൾക്കിടയിൽ പാനിക് ഉണ്ടാക്കുകയാണ്. എന്തോ അതിഭീകരമായ കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള പ്രചാരവേല വഴിയാണ് ജനങ്ങളിൽ ഈ ഭീതി ഉണ്ടായിട്ടുള്ളത്. അല്ല, വെറുതെ ഉണ്ടായതല്ല, കേരളത്തിലെ UDFഉം BJPയും ചില മാധ്യമങ്ങളും ചേർന്ന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു പാനിക് മാത്രമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഈ ഹൈസ്പീഡ് റെയിൽവേ കമ്പനിയുടെ കാര്യം നടന്നല്ലോ, അന്ന് 2016 സെപ്റ്റംബർ 26 മാതൃഭൂമി പത്രം അതിന്റെ ഹെഡ്ലൈനിൽ വന്നിരിക്കുന്ന വാർത്ത നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്താ ആ വാർത്തയിൽ ഒരു വാചകം ഞാൻ വായിക്കാം. സർവേയുടെ പശ്ചാത്തലത്തിൽ മിക്ക സ്ഥലങ്ങളിലും അടയാള കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, എന്നാൽ പാത ഏതു വഴി കടന്നു പോകുമെന്ന് പഠന റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ പറയാനാവൂ. ഇത് ഈ ഗവൺമെന്റ് കാലത്തല്ല, കഴിഞ്ഞ ഹൈസ്പീഡ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വളരെ ചെറിയ മണിക്കൂറിൽ ഇത് എത്താൻ വേണ്ടി കഴിയുന്നു എന്ന് പറഞ്ഞിട്ട് മാതൃ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്. അതിൽ സർവേയുടെ പശ്ചാത്തലത്തിൽ മിക്ക സ്ഥലങ്ങളിലും അടയാള കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അടയാള കല്ലുകൾ സ്ഥാപിക്കുന്ന കാര്യം ഇപ്പൊ നടക്കുന്നുള്ളൂ. എക്സിഡന്റ് നടക്കുമ്പോ ഒരു പല സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ മുന്നോട്ടേക്ക് നീങ്ങുന്ന പ്രശ്നമില്ല. ഒരാൾക്കും ഏതെങ്കിലും നിലക്ക് നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്ന പ്രശ്നമില്ല. അവരെ ഹിയർ ചെയ്യാതെ ഒരു നിലക്കും ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. പക്ഷെ എന്താ ഈ UDF ചെയ്യുന്നത്, ചില മാധ്യമങ്ങൾ ചെയ്യുന്നെന്താ, ഇത് നിങ്ങളോട് ചോദിക്കാതെ സ്ഥലമെടുക്കാൻ പോവുകയാണ്. വികാരപ്പെടുത്തലാണ്, സ്വാഭാവികമാണ്. തങ്ങളുടെ സ്വന്തമായ സ്ഥലം ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച വീട് സ്ഥലം പോകുമ്പോൾ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന വളരെ വ്യക്തമാണ്. ഇപ്പൊ NH വർക്ക് നടക്കുന്നു, എത്ര 100 കണക്കിന് വീടുകളിലാണ് പോയി ഉള്ളത്. ഞാൻ ശ്രീ ഷുക്കൂറിലേക്ക് പോയതിനു ശേഷം ഇത് ജനങ്ങളെ
നാടിന് ഗുണപരമായ ഒരു വികസന പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വികസന പദ്ധതി നടപ്പാക്കാൻ പാടില്ല, അതിനുവേണ്ടി ബോധപൂർവം ജനങ്ങളെ ഭയപ്പെടുത്തി ജനങ്ങളെ ആശങ്കാകുലരാക്കി ഇത്തരത്തിലൊരു പ്രതിഷേധം ഇളക്കി വിടുകയാണോ കോൺഗ്രസ്? ഇത് മനസ്സിലാകുന്നില്ല. ഈ പ്രകാശം മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് തന്നെ വ്യക്തമല്ലേ? ന്യായീകരിക്കാൻ വേണ്ടി വെറുതെ ന്യായീകരണ തൊഴിലാളിയെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഏത് വികസന പ്രവർത്തനത്തെയാണ് യു ഡി എഫ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്? കേരളത്തിലെ ഏത് വികസന പദ്ധതിയാണ് ഒരു തടസ്സം നിന്ന് അത് ഇല്ലാതാക്കിയിട്ടുള്ളത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. ഗെയിൽ പൈപ്പ് ലൈന് സമരം ചെയ്തവർ അത് ആ ഇരകളോടൊപ്പം പ്രാദേശികമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്തിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഗെയിൽ പൈപ്പ് ലൈൻ ബോംബുകളാണ്, ഭൂമിക്കടിയിലെ ബോംബുകളാണ് എന്ന് പറഞ്ഞത് രാജീവനും കേരളത്തിൽ സി പി എമ്മുമാണ്. ഇതത് നമുക്കറിയുകയല്ലേ? സോളിഡാരിറ്റി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊപ്പം ആലപ്പുഴയിലെ ജി സുധാകരൻ എം എൽ എ മന്ത്രിയായിരുന്നയാൾ കൂടെ നിന്ന് നാഷണൽ ഹൈവേ 60 മീറ്റർ വീതി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സമരം ചെയ്തവരാണ്. അപ്പോ ഒരു തടസ്സവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ നാടിനുണ്ടായ വികസന പദ്ധതിയിൽ ഞങ്ങളുടെ പദ്ധതികൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതികൾ ഒരിക്കലും നാടിന് ദോഷകരമാണ്, ജനങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. അല്ല നോക്കൂ ശ്രീ, സാമൂഹിക ആഘാത പഠനം മാത്രമാണ്, ഒരു പദ്ധതി നടപ്പാക്കാൻ പോവുകയല്ല, അതിന്റെ പ്രായോഗിക നടപടികൾ മാത്രമാണ്. പല നടപടികളും നടപ്പാക്കിയാൽ മാത്രമാണ് ആ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ പോലും ഉണ്ടാകൂ. ഇതിപ്പോൾ സാമൂഹിക ആഘാത പഠനം മാത്രമാണല്ലോ നടക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ, സാമൂഹിക ആഘാത പഠനമാണെങ്കിൽ എന്തിന് അതിര് തിരിക്കണം, എന്തിന് കുത്തിയിടണം, എന്തിന് ഇത്തരത്തിലുള്ള അളന്നു മുറുത്ത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി ഇത്തരം പോലീസിന്റെ സഹായത്തോടുകൂടി ബലം പ്രയോഗിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണം? സാമൂഹിക ആഘാത പഠനത്തിന് വേറെ മാർഗങ്ങളുണ്ടല്ലോ. അതിന് ഏതൊരു ഡ്രോൺ വെച്ചുള്ള പരിശോധനയാകാമല്ലോ, മറ്റടയാളങ്ങൾ പെടുത്തിയുള്ള പരിശോധനയാകാമല്ലോ. പക്ഷെ അതിനെല്ലാം അപ്പുറം കേരളത്തിന്റെ പാരിസ്ഥിതികമായ ഗൗരവമുള്ള പ്രശ്നമായി ഇതിനെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു പഠനത്തിനും ഇനി കാര്യമില്ല എന്ന് ഡി പി ആർ പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഡി പി ആർ കണ്ടിട്ടുള്ള ഏതൊരാളും ഇത്രയും അവ്യക്തമായ ഒരു ഡി പി ആർ ഒരു പദ്ധതിക്കയിലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത് പ്രഗത്ഭരായ പ്രതിഭാശാലികളായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ശാസ്ത്രജ്ഞന്മാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി നിയമനിർമ്മാണ സഭയായ ലോക്സഭ പാർലമെന്റിൽ പറഞ്ഞത് വ്യക്തമല്ലേ? ഡി പി ആറിൽ അവ്യക്തതകൾ നിറഞ്ഞതാണ്. എന്ന് മാത്രമല്ല, ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പദ്ധതിയല്ല ഇത്. പിന്നെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന പദ്ധതിയല്ല ഇത്. ഫിനാൻഷ്യലി മാത്രമല്ല, പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ, അതിനിവർ പറയുന്ന ന്യായം റെയിൽവേ പദ്ധതിക്ക് പാരിസ്ഥിതിക പ്രശ്നമില്ല എന്നാണ്. ഇത് റെയിൽവേ സാധാരണ റെയിൽവേ അല്ല, ബ്രോഡ്ഗേജ് അല്ല, ഇത്ര ഗേജ് അല്ല, സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. ഇതിൽ 530 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ അതിൽ 300 കിലോമീറ്ററോളം എംബാങ്ക്മെന്റ് ചെയ്തിട്ടുള്ള നിർമ്മാണമാണ്, പ്രവൃത്തിയാണ്. അതിന്റെ ഫലം താങ്കൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ. ഈ വിഷയത്തിൽ ശരി, ഒന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലീസ്. അതായത് നിങ്ങൾ മനസ്സിലാക്കി, 2 സെക്കൻഡ് മതി. അതായത് നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഏറ്റവും വലുത് പരിസ്ഥിതി ലോല പ്രദേശം എന്നുള്ളതാണ്. പ്രളയക്കെടുതികൾക്ക് ശേഷം, ഉരുൾപൊട്ടലുകൾക്ക് ശേഷം, കവളപ്പാറയും പെട്ടുമുടിയും അതുപോലുള്ള നൂറുകണക്കിന് ദുരന്തങ്ങൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാനം ഈ വരമ്പ് ഈ പാരിസ്ഥിതിക ലോല പ്രദേശമാണ്. അതിന് പറ്റിയ ഒരു പദ്ധതിയിലെ അല്ല
അതിനെ പറ്റിയ പദ്ധതികളെ അല്ല, അങ്ങനെ പാരിസ്ഥിതിക ആഘാത പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയില്ല. ഇതിനു മുമ്പ് പല പദ്ധതികളും നടപ്പാക്കിയിട്ടുള്ളത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഇതിൽ തന്നെ പറയുന്നുണ്ട് പാടങ്ങൾ നികത്തുന്നത് എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചും. 88 കിലോമീറ്റർ ആകാശപാത പോകുന്നത് അത് പാടങ്ങൾക്ക് മുകളിൽ കൂടിയാണ്. പാടങ്ങൾ നികത്താതെ 88 കിലോമീറ്റർ ആകാശപാതയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ഈ ഡി പി ആറിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു നിമിഷം ശ്രീ, അതായത് ഈ പരിസ്ഥിതിയെ മാക്സിമം സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലെ ഡി പി ആർ പോകുന്നത്, ഡി പി ആർ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് എനിക്കും താങ്കൾക്കും അറിയാവുന്നതാണ്. ഈ 530 കിലോമീറ്റർ 293 കിലോമീറ്റർ എംബാങ്ക്മെന്റ് ആണ്, അതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഈ എംബാങ്ക്മെന്റ് നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിയെ വളരെ ഗൗരവമായി ബാധിക്കും, നമുക്ക് നീരൊഴുക്കിനെ ബാധിക്കും, നമുക്ക് പ്രളയക്കെടുതി ഉണ്ടായാൽ അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ഈ ശ്രീധരൻ ഇതിനോടകം തന്നെ കേരളത്തിന്റെ മണ്ണ് ഈ പദ്ധതിക്ക് എത്രത്തോളം വയബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്ക ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചതാണല്ലോ. അതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനെ കുറിച്ച് വിദഗ്ധരാണ് അതിൽ പറയേണ്ടത്. അതിപ്പോൾ ഞാനോ ശ്രീ എ ശുക്കുവോ അല്ല അതിനെ കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയം വിടുന്നത്. എനിക്ക് ഇതിന്റെ രാഷ്ട്രീയ വശം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ നിമിഷത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയ ശരി, ഞാൻ വരാം. ശ്രീ വി ഉണ്ണികൃഷ്ണൻ, ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ഒളിച്ചുകളി നടത്തുന്നുണ്ടോ? കാരണം കേന്ദ്ര സർക്കാർ ഇതിൽ തീരുമാനിക്കുകയാണ് ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനിക്കുന്ന നിമിഷത്തിൽ ഈ പദ്ധതി അവിടെ സ്റ്റോപ്പാകും. പക്ഷേ ഈ പദ്ധതി ഇതുവരെ, അതായത് സാമൂഹികാഘാത പഠനം നടത്തുന്നതിലേക്ക് ഉൾപ്പെടെ എത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെയാണ് എന്ന് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിക്കുന്ന ഒരു നിലയുണ്ടാവുകയും അതേസമയം സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ ഈ അതിരടയാള കല്ലുകൾ പിഴുതു മാറ്റാനും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കുമായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ടുപേരുടെയും, പ്രത്യേകിച്ചും ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെയും സംസ്ഥാന തലത്തിലുള്ള ബി ജെ പിയുടെയും കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ, അതോ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒരു ഒളിച്ചുകളി നടത്തുകയാണോ എന്ന് തോന്നുന്ന സംശയം സ്വാഭാവികമല്ലേ ശ്രീ വി ഉണ്ണികൃഷ്ണൻ? കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ ഒരു പ്രൊജക്ട് സമർപ്പിക്കുമ്പോൾ അപ്പൊ തന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളാറില്ല. ആ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നു, ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ മന്ത്രാലയം ഈ പ്രൊജക്ട് തട്ടിക്കൂട്ട് പ്രൊജക്റ്റ് ആണ്, ഈ പ്രൊജക്ടിൽ ടെക്നിക്കലായി ധാരാളം പ്രശ്നങ്ങളുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന സാമ്പത്തികമായ എസ്റ്റിമേറ്റ് ഫീസിബിൾ അല്ല, ഇതിൽ പറഞ്ഞിട്ടുള്ള 55,000 അല്ലെങ്കിൽ 63,000 കോടി രൂപ കൊണ്ട് തീരും എന്നാണ്. എന്നാൽ 1,22,00,000 രൂപയാകും വേണ്ടി വരുമെന്ന് നീതി ആയോഗും അതുപോലെ തന്നെ ശ്രീ ശ്രീധരമുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ഒരു പ്രൊജക്ട് സമർപ്പിക്കുമ്പോൾ ആ പ്രൊജക്ടിനെ കുറിച്ച് പഠിച്ച്, സമഗ്രമായി പഠിച്ച് അതിന്റെ പശ്ചാത്തലത്തിലാണ് മറുപടി പറയുന്നത്. ഒരു പ്രൊജക്ട് സമർപ്പിച്ചപ്പോൾ ആദ്യം തന്നെ ഇത് പറ്റില്ല എന്ന് പറയില്ല, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇതിന്റെ സാമൂഹ്യ ആഘാത പഠനമൊക്കെ നടത്തും, കേരളം പോലുള്ള സംസ്ഥാനമാണല്ലോ, വലിയ സംസ്ഥാനമാണല്ലോ, അതുകൊണ്ട് സാമൂഹ്യ ആഘാത പഠനം നടത്തും. ആ സാമൂഹ്യ ആഘാത പഠനം നടത്താൻ വേണ്ടി പറയുന്ന സമയത്താണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാര് മഞ്ഞ കല്ലു പതിച്ച് ജനങ്ങൾക്ക് വലിയ പാനിക് ഉണ്ടായി യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നു. 1,000 കോടി രൂപയ്ക്കധികമുള്ള പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണമെന്നുള്ള സാങ്കേതികമായ കാര്യം പോലും അറിയാത്തവരാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ ആൾക്കാരും? മാത്രമല്ല കേന്ദ്ര ഈ പദ്ധതിയുടെ സമഗ്രമായ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും കൃത്യമായി സമർപ്പിക്കാൻ പോലും കഴിയാത്തവരാണോ കേരളയിൽ അധികൃതർ? ഒരു ഡി പി ആർ പോലും മര്യാദയ്ക്ക് തയ്യാറാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത്രയും 1,000,000 കണക്കിന് 65,000 അവർ പറയുന്ന 1,00,000 കോടിയിലധികം വരുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുക? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് സമഗ്രമായി പഠിക്കുന്നു. ആ സമഗ്രമായി പഠിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഗവൺമെന്റ് വളരെ കൃത്യമായത് ഇതിന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ഇതിന് അനുമതി നൽകിയിട്ടില്ല, പാരിസ്ഥിതികമായ പഠനത്തിന് മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. അങ്ങനെ അനുമതി നൽകിയാൽ എന്തിനു വേണ്ടിയാണ് പല സംശയങ്ങളും ചോദിച്ചാൽ 33,700 കോടി രൂപ വിദേശ കടമെടുക്കുന്നു, അങ്ങനെ നേരിട്ട് ഒരു സ്വകാര്യ ഏജൻസി കടമെടുക്കാൻ കഴിയുമോ? അത് ആരാണ് വീട്ടാനുള്ള കപ്പാസിറ്റി നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റിന് ഉണ്ടോ? ഇത് ലാഭകരമാണോ?
ഇത് ആർക്ക് വേണ്ടിയാണ്? നാല് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക്? അതായത് ഇത് നടക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യഘട്ട ആദ്യ പടി മാത്രമാണല്ലോ, അതായത് സാമൂഹിക ആഘാത പഠനമാണ് ഏത് വലിയ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോഴും ആദ്യ പടിയായി നടപ്പാക്കുന്നത്. അതിന്റെ ഭാഗമായി സാമൂഹിക ആഘാത പഠനം നടത്തുകയാണ്. സാമൂഹിക ആഘാത പഠനം നടത്തി അത് വയബിൾ ആണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് കൺവിൻസിംഗ് ആണോ, ഈ കാര്യങ്ങളൊക്കെ തന്നെയും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അതിനുശേഷമുള്ള പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്ന നടപടികളിലേക്ക് പോവുക. അപ്പോൾ ഇത് അതിന്റെ ആദ്യ പടിയാണ്. ആദ്യ പടിയിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ വലിയ കലാപം സൃഷ്ടിക്കുന്നത്? ഞാൻ പറയാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ദേശീയപാത 6 വരിയാക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇല്ല. അതിന്റെ ഇരകൾക്ക് 5.5 6.5 പണം നൽകി അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പദ്ധതി മുന്നോട്ട് നീങ്ങുകയാണല്ലോ. എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന് ഈ ഇരകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് എന്താണ് ഇത് ഇതിന്റെ ബാധ്യതയായി നൽകാൻ പോകുന്നത്? അവർക്ക് ഓരോ എത്ര രൂപയാണ് നഷ്ടപരിഹാരം നൽകാൻ പോകുന്നത്? ഏതൊക്കെ ഭൂമിയാണ് നഷ്ടപ്പെടുന്നത്? അടുക്കളയിൽ കയറി നൽകുന്നു. ഈ ഇരകളെ വിശ്വാസത്തിലെടുക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് CPI എന്ന് പറയുന്ന ഘടകകക്ഷിയെ പോലും കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ? റവന്യൂ മന്ത്രി ഒന്ന് പറയുന്നു, CPMന്റെ ധാരാളം ആൾക്കാർ ഇതിന്റെ ഇരകളായിട്ടുണ്ട്. അവര് സമരം മുഖത്താണ്. സ്വന്തം പാർട്ടിയിലെ അണികളെ പോലും കൺവിൻസ് ചെയ്യാൻ കഴിയാതെ എന്തിനാണ് ഇത്തരം ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തി? ലാഭകരമല്ലാത്ത, കേരളത്തിൽ ഒരിക്കലും ഗുണകരമല്ലാത്ത, പാരിസ്ഥിതികമായ വളരെ തകർത്ത് വളരെ അപകടം ഉണ്ടാക്കുന്ന ഇത്തരം ഒരു പദ്ധതി എന്തിനു വേണ്ടി? ആരുടെ ധാർഷ്ട്യമാണിത്? മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണോ? മുഖ്യമന്ത്രിയുടെ വാശിയാണോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാർട്ടിയിലും MLA മാർക്കും ഇതിൽ പിന്തുണ. ഇദ്ദേഹത്തിന്റെ ഏകാധിപത്യപരമായ നിലപാട്, ധാർഷ്ട്യത്തിന്റെ നിലപാടിലൂടെ ഞാൻ പ്രഖ്യാപിച്ച പദ്ധതി നടപ്പിലാക്കും. എന്തിനാണ് ഈ വാശി? എന്തിനാണ് ഇത്തരം യുദ്ധ പ്രഖ്യാപനത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുക? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കൂ, സ്വന്തം പാർട്ടിക്കാരെ കൺവിൻസ് ചെയ്യൂ, CPI കൺവിൻസ് ചെയ്യിക്കൂ, അങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ട് പോകൂ. കേന്ദ്ര ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ആഘാത പഠനം നടത്തുന്ന സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിട്ട് ശ്രീധരനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, 3000 പാലങ്ങൾ വരുന്നു, കേരളത്തിലെ 2 പിളർക്കാൻ പോകുന്നു. മാത്രമല്ല 2 വിഭജിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്ര പറയാൻ പ്രത്യേകം നമുക്കറിയാം, മലനാടും ഇടനാടും തീരപ്രദേശവും ഒരു വലിയ മഴ വന്നു കഴിഞ്ഞാൽ കേരളം മുഴുവൻ പ്രളയത്തിൽ ഒലിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന അപകടകരമായ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയമുണ്ട് ശ്രീ വി ഉണ്ണികൃഷ്ണൻ. അതായത് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയമില്ലേ? കാരണം ഇതിപ്പോൾ നടക്കുന്നതിന്റെ ആദ്യഘട്ട നടപടി മാത്രമല്ലേ എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ആ സമയത്ത് തന്നെ ഇങ്ങനെ ജനങ്ങളെ ഇളക്കി വിടേണ്ട കാര്യമുണ്ടോ? അതിനുശേഷമുള്ള സമയം അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെടണമോ ഇല്ലയോ അല്ല എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും സമയമില്ലേ നമുക്ക് മുന്നിൽ? അല്ല, ഞാൻ പറയാം. ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, അതും ഇത്രയും നിർണായകമായി എതിർപ്പുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി, സാമൂഹ്യ ആഘാത പഠനം നടത്താൻ വേണ്ടി ഇത്രയും വലിയ രീതിയിലുള്ള ഇരകളാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പിന്തുണ കൊടുക്കുകയാണ്. ഇപ്പൊ തിരുനാവായയിൽ ഞാൻ ആ സമരത്തിന് നേതൃത്വം നൽകി. 203 കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കപ്പെടുന്നത്. 1 സെന്റും 2 സെന്റും ഭൂമിയുള്ള സാധാരണക്കാരായ പട്ടിണി പാവങ്ങളുടെ 2-3 സെന്റ് ഭൂമി പോകുമ്പോൾ അവർ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ എന്താ തെറ്റില്? എന്തുകൊണ്ട് ഇരകളെ നേരിട്ട് കാണാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? കുറെ സാമൂഹ്യ നേതാക്കന്മാരെയൊക്കെ കണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തുകൊണ്ട് ഇരകളെ സമീപിക്കുന്നില്ല? അല്ല, അതിനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സാധാരണ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കാസർഗോഡ് ജില്ലയിൽ ഇതിനോടകം തന്നെ 1300+ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കണ്ണൂർ ജില്ലയിലും ഏകദേശം 900+ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏറ്റവും കുറവ് സ്ഥാപിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തൃശൂർ ജില്ലകളിലാണ്. 63 ഒക്കെ തന്നെ 50+ അതിരടയാള കല്ലുകളും സ്ഥാപിച്ചിട്ടുള്ള 2 ജില്ലകൾ പിന്നെ ആലപ്പുഴയും. ഈ 3 ജില്ലകളിലാണ് ഏറ്റവും കുറവ് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതേസമയം കണ്ണൂര് കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെയും ഇതിനോടകം തന്നെ 1000+ അല്ലെങ്കിൽ 1000+ അതിരടയാള കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെയൊക്കെ തന്നെയും പ്രതിഷേധങ്ങൾ ആ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പെട്ടെന്ന് എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത്? അല്ല, ഇത് പെട്ടെന്നുണ്ടായ പ്രതിഷേധമല്ലോ. കേരളയിൽ എന്നുള്ള പദ്ധതി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. നേരിട്ടുള്ള പ്രക്ഷോഭങ്ങൾ എപ്പോഴാ തുടങ്ങുക? ഇതിന് വേണ്ടി കല്ലിടാൻ വേണ്ടി അടുക്കളയിൽ കയറി അവനവന്റെ സ്വന്തം പുരയിടത്തെ അവരുടെ പുരയിടത്തിൽ കയറി കല്ലിടുന്ന സമയത്ത് ആ സമയത്തല്ലെ ശക്തമായ എതിർപ്പ് വരിക? അവരല്ലേ ഉണ്ടാവുക? അവരല്ലേ ഇതിനെ എതിർക്കുന്നത്? അമ്മമാരുടെ ശബ്ദം നിങ്ങൾ കേട്ടല്ലേ? സഹോദരിമാരുടെ ശബ്ദം നിങ്ങൾ കേട്ടല്ലേ? അതിശക്തമായി എതിർക്കുന്ന ഞങ്ങൾ പാർട്ടി CPM ആണ്. പക്ഷെ ഇതിന് ഞങ്ങൾ എതിരാണ്. ഞങ്ങളുടെ ഭൂമി പോകുന്നു, ഞങ്ങളുടെ മണ്ണ് പോകുന്നു,
ഞങ്ങൾ വർഷങ്ങളോളം സമ്പാദിച്ച പണം പോകുന്നു എന്ന് കോട്ടയത്തെയും തിരുനാവായയിലെയും കോഴിക്കോട്ടെയും ആൾക്കാർ പറയുമ്പോൾ ആ വികാരത്തെ ഉൾക്കൊള്ളാൻ എന്താ മുഖ്യമന്ത്രിക്ക് തയ്യാറാവാത്ത? പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്കാർക്ക് സ്വന്തം പാർട്ടിയിലെ തൊഴിലാളികളുടെ ഭൂമി പോകുമ്പോൾ ആ കണ്ണീര് കാണാൻ കഴിയാത്തത്? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യം വളരെ കൃത്യമായി പറയുന്നു. ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിങ്ങളൊരു തട്ടിക്കൂട്ട് പദ്ധതിയുമായി വരല്ലേ? എന്താ നിങ്ങളുടെ കയ്യിലുള്ള ഇത്? ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് പോയി വരട്ടെ എന്ന് ഏതൊരു സിനിമയില് കൊച്ചിൻ ഹനീഫ പറയുന്നത്. ഞാനത് പ്രധാനമന്ത്രിയെ കണ്ടുവരാം, എല്ലാം ശരിയായെന്നാ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം, ഒരു നിമിഷം, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കണ്ടിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി തന്നെ ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകണമായിരുന്നു. ഇനി സാമൂഹിക ആഘാത പഠനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കല്ല് പോലും വീഴാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയാൽ അത് അപ്പൊ നിൽക്കില്ലേ ഇവിടെ ഈ പരിപാടി? അല്ല അപർണ, ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ഇത്തരം ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ പ്രധാനമന്ത്രി പറയട്ടെ, ഇതും കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞുതരാം. അന്ന് വൈകുന്നേരമാണല്ലോ കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിൽ കൃത്യമായി പറഞ്ഞത് ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം ലഭിക്കില്ല. ഇത് ഈ ഡി പി ആർ തട്ടിക്കൂട്ട് ഡി പി ആർ ആണ്. ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഡി പി ആറുമായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രൊജക്ടിന് അംഗീകാരം നൽകുക? അത് ഫീസിബിൾ അല്ല, വയബിൾ അല്ല. അതിന് ധാരാളം കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ സാമൂഹിക ആഘാത പഠനം നിർത്തിവെക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അത് കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സാമൂഹിക ആഘാത പഠനം നടന്ന് കേരളയിലും കേരള ഗവൺമെന്റുമാണ്. അവരാണ് പറയേണ്ടത് നിർത്തിവെക്കുന്നത്, അവരാണ് പറയേണ്ടത്. അവരിപ്പോ താൽക്കാലികമായി നിർത്തിവെച്ചാൽ അതിശക്തമായ എതിർപ്പുണ്ടായപ്പോ താൽക്കാലികമായി പാർട്ടി കോൺഗ്രസിന് വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് രണ്ടു ദിവസം പണിമുടക്ക് കാരണമാണോ എന്ന് പറഞ്ഞോ, അതോ ജനങ്ങളുടെ എതിർപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞോ? ഇപ്പൊ നിർത്തിവെച്ചിരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് എന്തിനാ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ആണ് നടത്തുന്നതെങ്കിൽ പറയാൻ ഞങ്ങൾ നിർത്തിവെക്കാം. സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന ഒരു പദ്ധതി സാമൂഹിക ആഘാത പഠനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒന്നുകിൽ കേരളയിലാണ്, അല്ലെങ്കിൽ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുഖ്യമന്ത്രിക്ക് പോലും അറിഞ്ഞൂടെ, കേരളയിലാണോ റവന്യൂ മന്ത്രിയാണോ കല്ലിടുന്നത് പഠനം നടത്തുന്നത് അവർക്ക് പോലും അറിഞ്ഞുകൂടാ. അവരാണ് ആവശ്യപ്പെടുന്നത് നിർത്തിവെക്കാൻ. പ്രകാശൻ മാസ്റ്റർ, ഈ വിഷയത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് കേരളയിലെ താല്പര്യ പ്രകാരമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു, റവന്യൂ വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി പറയുന്നു. മുഖ്യമന്ത്രിക്കും ഈ കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ട്. കേരളയിലാണെങ്കിൽ ഞങ്ങളുടെ താല്പര്യ പ്രകാരമാണ് ഈ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നത് എന്ന് പറയാൻ, തുറന്നു പറയാൻ മടിയുമുണ്ട്. അപ്പോ ഈ കല്ലുകൾ സ്ഥാപിക്കുന്നത് കേരളയിലിന്റെ താല്പര്യ പ്രകാരമാണ്, അതിന് സംസ്ഥാനത്തിന്റെ ഫോഴ്സിനെ ഉപയോഗിക്കുകയാണ്. ഇതില് ഇവിടെ ഇപ്പോ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തോ യു ഡി എഫും ബി ജെ പി എല്ലാം വളരെ അനുകൂലമാണ് എന്ന് ആണല്ലോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കീഴാറ്റൂർ എന്ന് പറയുന്ന ഒരു വിഷയം സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാലോ, ഇവിടെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷൻ വന്നിട്ട് ഇത് ഇവിടെ ഒന്ന് മാറ്റിയിരിക്കും എന്ന് പറഞ്ഞത് സ്വന്തം ചെവി കൊണ്ട് കേട്ട ആളാണ് ഞാൻ. അവിടെ എന്തെല്ലാം എത്ര ദിവസം ചർച്ചയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കീഴാറ്റൂരിലെ ഇരകളെ വെച്ചുകൊണ്ട്, ഇരകൾക്ക് പ്രയാസം സ്വാഭാവികമാണ്. ഒരാളുടെ വീട് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സ്ഥലം അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിന് അവർക്ക് വികാരം ഉണ്ടാകുക പ്രധാനമാണ്. അത് സാധാരണ ഉണ്ടാവുന്നതാണ്. അതിനെ വികാരപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്തമല്ല രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മാധ്യമങ്ങളും ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പൊ ഷുക്കൂർ ചോദിച്ചല്ലോ ഞങ്ങൾ എന്താ തടസ്സപ്പെടുത്തിയത്. ഇപ്പോ നിങ്ങൾ കണ്ണൂരിൽ ഒരു ഓവർ ബ്രിഡ്ജ് പണിയുന്നു. സമരം നയിക്കുന്ന ആരാ? അവിടുത്തെ കോർപ്പറേഷൻ മേയർ കോൺഗ്രസ് നേതാവായിട്ടുള്ള മനുഷ്യനാണ്. പുതിയ തരവും ബൈപ്പാസ് നിർമ്മാണം തടസ്സപ്പെടുന്ന ആരാ? അവിടെ സമരത്തിന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആരാ? കോൺഗ്രസ് നേതാവാണ്. ഇവിടെ ഈ പറയുന്ന വികസന പ്രവർത്തനം, ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ 5 കൊല്ലക്കാലം ഒരു മീറ്റർ എൻ എച്ച് വികസിച്ചോ? ഒരു മീറ്റർ എങ്കിലും ഈ പറയുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ മുന്നോട്ടേക്ക് പോയോ? ജലപാത ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ടേക്ക് കൊണ്ടുപോയി, ഒരു ചുക്കും നടന്നില്ലല്ലോ. അതെല്ലാം നടത്തിയത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ആണ്. ജലപാത പൂർത്തീകരിക്കാൻ പോകുന്നു, ഗ്യാസ് പൈപ്പ് ലൈൻ പൂർത്തീകരിച്ച് കഴിഞ്ഞു, എൻ എച്ച് എന്ന വർക്കാകത്തിന് കേരളത്തിൽ നടക്കുന്നു. ഇനിയിപ്പോ റെയിൽ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ യു ഡി എഫിന് കേരളത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്നറിയുന്ന യു ഡി എഫ് പുതിയ പുതിയ ന്യായങ്ങൾ പറഞ്ഞ് എതിർക്കാൻ വേണ്ടി കാര്യം നടത്തുകയാണ്. വിഷയത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ശ്രീ പ്രകാശൻ മാസ്റ്റർ, എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം, ഈ പാനലിൽ ഇരിക്കുന്നവർക്കും അറിയാം. കാരണം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ആശങ്ക, നിങ്ങൾ അവരുടെ പ്രതിപക്ഷ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി, അതായത് പ്രതിപക്ഷ പാർട്ടികളെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം, പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതിനെ അങ്ങോട്ട് മാറ്റി നിർത്താം, പക്ഷേ ഇതിന് ഇരകളാകും എന്ന് ആശങ്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ. ആ മനുഷ്യരുടെ കണ്ണീര് കാണാതെ പോകാൻ കഴിയില്ല. അപ്പോൾ ആ മനുഷ്യർ നമുക്ക് മുന്നിലുണ്ട്. ആ മനുഷ്യരെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയാത്തത്? ശ്രീ പ്രകാശൻ മാസ്റ്റർ, സിമ്പിളായ ചോദ്യമല്ലേ? അല്ല, ഇതില് നിങ്ങൾ കാണേണ്ടത്
ഏതൊരു പദ്ധതിയുടെയും പ്രാരംഭ ദശയിൽ നടക്കുന്ന കാര്യം ഇപ്പൊ നടന്നിട്ടുള്ളൂ. അല്ല, ആ പ്രാരംഭ ദശയിൽ നടക്കുന്ന കാര്യത്തിൽ ആ സമയത്ത് എന്റെ വീടിന്റെ അടുക്കളയിൽ കൊണ്ട് അതിരടയാളക്കല്ല്, ശ്രീ പ്രകാശ് മാസ്റ്റർ, താങ്കളുടെ വീടിന്റെ അടുക്കളയിൽ അതിരടയാള കല്ല് കൊണ്ട് ഇട്ടതിന് ശേഷം ഈ ഇതുവഴി കേരളയിലോ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ആശങ്കയുണ്ടാകില്ല? എനിക്കാണെങ്കിൽ ആശങ്ക. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ നാട്ടില് മോത്തി കെമിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം വരുന്നൊരു സമയത്ത് അത് സംബന്ധിച്ച് ഒരു ആക്ഷൻ കമ്മിറ്റിയും അതിന് വലിയ ഇലക്കുള്ള പ്രക്ഷോഭം ഉണ്ടായി. പറഞ്ഞ പ്രകടനം എന്താണെന്നറിയോ? ഇതിന്റെ പുക കൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെല്ലാം കറുത്തുപോകും, സ്വാഭാവികമായിട്ട് ജനങ്ങൾ അതിനെതിരായിട്ട് നിൽക്കും. മോത്തി കെമിക്കൽസ് അവിടുന്ന് പോയി, അത് മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥാപിച്ച് 20 കൊല്ലമായിട്ട് ആ സ്ഥാപനം വർക്ക് ചെയ്യാൻ, അവിടെ ഒരാളും കറുത്തുപോയതിന് ഞാൻ കണ്ടിട്ടില്ല. പാനിക് ഉണ്ടാക്കുക എളുപ്പമാണ്. ഇവിടെ ഇരകൾക്കല്ല പ്രശ്നം, ഇരകൾക്ക് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അത് ആർക്കും സാധിക്കുന്നതാണ്? ആർക്കും സാധിക്കും? ഇവിടെ ഒരു സമരം നടത്താൻ, ഇപ്പോ ഇവിടെ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടല്ലോ, ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കൂ. ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്നവരെ സംഘടിപ്പിച്ച് സമരം ചെയ്യാൻ അത് ലളിതമായ കാര്യമാണ്. അത് ആർക്കും സാധിക്കുന്നതാണ്. ഇപ്പോ ഒരു ഇരയും ഇല്ലെങ്കിൽ യു ഡി എഫിന് സമരം നടത്താൻ കഴിയില്ലേ? ബി ജെ പിക്ക് സമരം നടത്താൻ കഴിയില്ലേ? സമരത്തിൽ മുന്നിൽ നിൽക്കുന്നേരാ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞേ, കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഈ പദ്ധതിക്ക് അനുകൂലമാണ്. അതെങ്ങനെയാണ് പറയാൻ കഴിയുക? ഒരു നിമിഷം, ഒരു നിമിഷം, ജനഹിതം തേടിയിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? ജനഹിതം തേടിയിട്ടുണ്ടോ സി പി എം? പിന്നെന്താ ജനഹിതം തേടാതെ? ഞങ്ങള് കേരളത്തിലെ ഏറ്റവും ആറ് ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ്. എല്ലാ ദിവസവും ജനങ്ങളെ സമീപിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് ഞങ്ങൾക്കറിയാം. ശരിയാണ്, തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലേറിയ പാർട്ടിയാണ് സി പി എം, അല്ലെങ്കിൽ എൽ ഡി എഫ്. അത് സമ്മതിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന സമ്മതം കേരളയിൽ നടപ്പാക്കാൻ കൂടിയുള്ള സമ്മതമാണ് എന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ചും ഈ ഇരകളാക്കപ്പെട്ടവർക്ക് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓരോ ദിവസവും പറയുന്നത്, ആളുകൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, ഞങ്ങളുടെ വീട് പോകുമോ എന്ന് കരുതി ഉറങ്ങാൻ കഴിയുന്നില്ല, ഞാൻ ഒരു ആയുഷ്കാലം കൊണ്ട് ഉണ്ടാക്കിയ എന്റെ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് സാധാരണക്കാരന് പറയേണ്ടി വരുന്നത് എങ്ങനെയാണ്? അവിടെ ആ സമയത്ത് എങ്ങനെയാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ് അപമാനിക്കാനും തീവ്രവാദികൾ എന്ന് പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യാനും ശ്രമിക്കുകയാണ്? നമ്മൾ കണ്ടത്, ഈ തീവ്രവാദി പ്രസ്താവന കണ്ടത് എവിടെയാണെന്ന് അറിയുമോ? കർഷക സമരം നടന്നപ്പോൾ ആ സമയത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞ കർഷകരെ അപമാനിക്കുന്ന കാഴ്ച നമ്മൾ ദില്ലിയിൽ കണ്ടു. ആ സമാനമായ രീതിയിൽ ഇവിടെ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ, ഇടതുമുന്നണിയുടെ മന്ത്രിമാർ? ഈ പദ്ധതിക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികത്ത് കെ റെയിൽ പദ്ധതി നടപ്പിലാക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം നടത്തിയിട്ടുണ്ടല്ലോ. പിന്നെ ഇതിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ സ്വീകരിക്കുന്ന നിലപാടെന്താ? പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നത് കല്ല് സ്ഥാപിക്കുന്ന വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കല്ല് സ്ഥാപിക്കണമെന്നല്ലല്ലോ പ്രശ്നം. യു ഡി എഫ് കാരൻ നിലപാടെന്താ? കേരളയിലേ പാടില്ല. ബി ജെ പി കാരൻ നിലപാടെന്താ? കേരളയിലേ പാടില്ല. അതിന് എന്താണോ പുതിയ പുതിയ ന്യായം പറയാൻ കഴിയുക, അത് മാത്രം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, കേന്ദ്രത്തിന്റെ പദ്ധതി കൂടിയല്ലേ ഇത്? കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവിടെ ഈ പറയുന്ന റെയിൽവേ പദ്ധതികൾ ആരംഭിക്കണമെന്നുള്ള ആവശ്യമുന്നയിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. തീരുമാനം കേന്ദ്ര ക്യാബിനറ്റിലാണ്. 8 സ്റ്റേറ്റുകളിൽ സമാന പദ്ധതികൾ നടക്കുന്നു. പിന്നെ എന്തുകൊണ്ട് റെയിൽവേ മന്ത്രി മാറ്റി പറയുന്നു? കഴിഞ്ഞ 2 ദിവസമായി റെയിൽവേ മന്ത്രി സഭയിൽ, ലോക്സഭയിൽ പറയുന്നില്ലേ ഈ പദ്ധതി ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അതായിരുന്നു അശ്വിനി വൈഷ്ണവിന്റെ. ഒരു നിമിഷം, അശ്വിനി വൈഷ്ണവിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതൊരു ഇമോഷണൽ ഇഷ്യൂ, ഇതൊരു വൈകാരിക പ്രശ്നമാണ് എന്നതായിരുന്നെങ്കിൽ ഇന്ന് പറയുന്നു അതിന് കേന്ദ്രാനുമതി നൽകിയിട്ടില്ല, 1000 കോടിയിലേറെ പ്രോജക്ട് അല്ലെങ്കിൽ 1000 കോടിയിലേറെയുള്ള ഒരു പദ്ധതിയാണെങ്കിൽ ആ പദ്ധതിക്ക് പ്രത്യേക അനുമതി ലഭിക്കേണ്ടതുണ്ട്, ആ അനുമതി ലഭിച്ചിട്ടില്ല എന്ന് പിന്നെ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ റെയിൽവേ മന്ത്രി പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? റെയിൽവേ മന്ത്രിയെ പറയിക്കുന്നല്ലേ എന്ന് ഇവിടെ ഞാൻ ചോദിക്കട്ടെ. നേരത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും ഈ പദ്ധതികൾക്കെല്ലാം എതിരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവരാണ് കേന്ദ്രം ഭരിക്കുന്നത്, അവരുപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോ പ്രധാനമന്ത്രിയെ കണ്ടല്ലോ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതി പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ്. ഇവിടെ റെയിൽവേയുടെ ഡയറക്ടർ നിങ്ങളോടല്ലോ പ്രധാനമന്ത്രി സംസാരിച്ചത്. അല്ല, പ്രധാനമന്ത്രി സംസാരിച്ചത് അല്ല. ഒരു നിമിഷം, അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും രണ്ട് അഭിപ്രായം എന്ന് പറയട്ടെ. ഞങ്ങളുടെ അത് അവരത് പറയേണ്ടത്. ഇവിടെ ഇത്തരം ഒരു പദ്ധതിക്ക് പ്രാരംഭത്തിൽ ആവശ്യമുള്ള അനുമതി കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ DK മിശ്ര ഡയറക്ടർ റെയിൽവേ ബോർഡ് അദ്ദേഹത്തിന്റെ കത്തിലെ അവസാനത്തെ വാചകം, മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആൻഡ് കോമ്പറ്റന്റ് അതോറിറ്റി ഹാസ് അക്കോർഡഡ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ഫോർ ടേക്കിംഗ് അപ്
പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. ഇനി മലയാളം ഞങ്ങൾ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ തന്നിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എല്ലാം മന്ത്രിയുടെ കഥ വായിക്കുന്നത് എല്ലാം നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നല്ലേ. ഞാൻ വാചക വായിച്ചത് മിനിസ്ട്രി ഓഫ് റെയിൽവേ ഞാൻ പറയുന്നത് കൃത്യമായി കേന്ദ്രമന്ത്രി അല്ലേ നിർമ്മലാ സീതാരാമൻ. നിർമ്മലാ സീതാരാമൻ മുഖ്യമന്ത്രി കാച്ച കത്ത് അത് നിർമ്മലാ സീതാരാമന്റെ അല്ലേ? അവർ കേന്ദ്രമന്ത്രി അല്ലേ? അതിനകത്ത് പറയുന്നതാണ് ലാൻഡ് എക്വിസിഷൻ ആൻഡ് അതർ ക്ലിയർനെസ് മേ ബി എക്സ്പീഡിയേറ്റഡ് ബൈ ദി ബിഐഎ. അത് അവരുടെ കത്തല്ലേ? അതിൽ വാചകമല്ലേ ഞാൻ വായിക്കുന്നത്, ഡി കെ മിശ്രയുടെ വാചകമാണ് ഞാനിപ്പോ വായിച്ചത്. മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആൻഡ് കോമ്പറ്റന്റ് അതോറിറ്റി ഹാസ് അക്കോർഡ് ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ ബ്രാക്കറ്റിൽ ഐ പി എ ഫോർ ടേക്കിംഗ് അപ് പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. ഇതിന് മലയാളം അറിയുന്നവർക്ക് ഇതിന് മലയാളം ഈ പദ്ധതി മുന്നോട്ട് പോകണമെന്നാണ്. പ്രാരംഭദശയിൽ കിട്ടേണ്ട എല്ലാ അനുമതിയും കേന്ദ്രം തന്നിട്ടുണ്ട്. ബി ജെ പി കാരിവിടെ കൊമ്പ് കുലുക്കുമ്പോ അതിനനുസരണമായി ചില കാര്യങ്ങൾ മന്ത്രിമാർ പറയുന്നുണ്ടാവും. പക്ഷേ ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റിന് ഈ പദ്ധതിക്ക് അനുവാദം തരാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടുണ്ട്. റെയിൽവേ മന്ത്രി, റെയിൽവേ മന്ത്രിക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും കാര്യം പറയാൻ പറ്റുന്ന ആളല്ല റെയിൽവേ മന്ത്രി. റെയിൽവേ മന്ത്രിക്ക് ഇഷ്ടം പോലെ കാര്യം പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. റെയിൽവേ മന്ത്രിക്ക് ഇഷ്ടം പോലെ കാര്യം പറയാൻ പറ്റില്ല. സെൻട്രൽ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട അംഗമാണ് ഈ പദ്ധതിയെ കുറിച്ച് സംസാരിക്കുന്നത്. കേരളത്തോട് താല്പര്യമുള്ള ആളായിരുന്നു ഇവിടെ സംസാരിക്കുന്ന ബി ജെ പിയുടെ കോൺഗ്രസിന്റെ ആളെങ്കിൽ അവര് ചോദിക്കേണ്ടത് റെയിൽവേ മന്ത്രിയോടാണ്. നിങ്ങൾ നേരത്തെ ഇത്തരം ഒരു കത്തയച്ചിട്ട് ഇപ്പൊ പറയുന്ന ന്യായം എന്താ? ഈ കേരളത്തിലെ പദ്ധതിയെ തടയുന്നത് ശരിയാണോ? എന്താ കേന്ദ്രത്തിന് ദേശീയപാത വികസനം ദേശീയപാത വികസനം തടയാനല്ലേ നിങ്ങളുടെ നേതാവ് സുരേന്ദ്ര വന്ന് കീഴാറ്റിൽ തപസിരുന്നത്? എന്താ മറന്നുപോയ കേരളം കീഴാറ്റൂർ ദേശീയപാത അല്ലേ? കീഴാറ്റൂർ ദേശീയപാത കീഴാറ്റൂരും വയൽക്കിളിയും ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആ വിഷയമല്ല പ്രകാശൻ മാത്രം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ആശയക്കുഴപ്പം ഞാൻ വി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചോളാം. പക്ഷേ അറിയേണ്ട ഒറ്റ കാര്യം, ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തതയുണ്ടോ സംസ്ഥാന സർക്കാരിന്? എന്നാൽ ബഫർ സോൺ എന്ന അവ്യക്തത, ബഫർ സോൺ എന്ന അവ്യക്തത, നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. എല്ലാ റെയിൽവേക്കും ബഫർ സോൺ ഉണ്ട്, 10 മീറ്റർ നിങ്ങൾക്ക് തട്ടിക്കൂട്ട് പദ്ധതിയാണ് എന്നെ പറയാനാണ് ക്ഷണിച്ചത്, ഷുക്കൂറിനെ പറയാനല്ല. യു ഡി എഫിന്റെ കാലത്ത് ഒരു ഇഞ്ച് എൻ എച്ച് വന്നിട്ടില്ലല്ലോ. താങ്കൾക്ക് പറയാൻ അനുവദിക്കുന്ന സമയത്ത് താങ്കൾക്ക് അത് പറയാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ചോദ്യം ഇത്രയേ ഉള്ളൂ, ബഫർ സോണിന്റെ കാര്യത്തിൽ എന്താണ് ഒരു വ്യക്തത? ഷുക്കൂർ കുട്ടികളെ പോലെ ആവരുത്. ഇവിടെ ഷുക്കൂറിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. 5 കൊല്ലം പ്രകാശൻ മാസ്റ്റർ അത് പറയട്ടെ, കാരണം നമുക്ക് ആ ബഫർ സോണിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ. നമ്മൾ സംസാരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ആ ബഫർ സോണിന്റെ കാര്യത്തിൽ കാലത്ത് ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ചിട്ട് ഒരു ഇഞ്ച് NH വന്നില്ല, ഒരു അണ്ടർപാസ് വന്നില്ല, ഒരു ഇഞ്ച് പോലും നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ നീങ്ങിയിട്ടില്ല, ജലപാത 1/2 കിലോമീറ്റർ മുന്നോട്ടേക്ക് പോയിട്ടില്ല. അതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നാണ് കേരളത്തിലെ വികസനം മലയാളിക്കറിയാം. അതുകൊണ്ടാണ് ജനാധിപത്യം. ബഫർ സോണിന്റെ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് വന്നിന്,
ബഫർ സോൺ എന്ന് പറഞ്ഞാൽ റെയിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും മാറ്റി വെക്കുന്ന സ്ഥലം ബഫർ സോൺ. ഏത് റെയിലിനും ബഫർ സോൺ ഉണ്ടാവും. 5 മീറ്റർ പിന്നെ സ്ഥലത്ത് അനുമതി പിന്നെ കൊടുക്കാൻ കഴിയില്ല, ബാക്കി 5 മീറ്ററിൽ അനുമതി കൊടുക്കണം. ബഫർ സോണിലുള്ള കുടുംബങ്ങളെ എന്താ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ? പിന്നെ ഇവിടെ ഇപ്പോ ഗ്യാസ് പൈപ്പിൽ വന്നല്ലോ, അതിന് ബഫർ സോൺ ഉണ്ടല്ലോ, എന്താ ചെയ്തിരിക്കുന്നേ? ഒന്നും ചെയ്യില്ലല്ലോ. അവിടെ പൈസ ഈ ബഫർ സോണിന്റെ സ്ഥലത്ത് നിലവിൽ നിയമമുണ്ടല്ലോ, നിലവിലെ കേന്ദ്രമുണ്ടല്ലോ, ഈ പറയുന്ന ഇത് നിയമമുണ്ടാക്കിയത് എക്സിഷൻ ആക്ട്. അവിടെ ഇത്തരം ബഫർ സ്റ്റോണുകൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാൻ നിയമമുണ്ടോ? ഇല്ലല്ലോ. നിലവിലുള്ള റെയിൽവേക്ക് ബഫർ സ്റ്റോൺ ഉണ്ട്, നിലവിലുള്ള നമ്മുടെ ഗ്യാസ് പൈപ്പ് ലൈൻ ബഫർ സ്റ്റോൺ ഉണ്ടല്ലോ. ആ പിന്നെ ബഫർ സോണിനകത്ത് പൈസ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ടോ? ഇതെല്ലാം പാനിക് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണ്. നിങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ ഉന്നയിച്ച് വിവാദം ഉണ്ടാക്കുകയാണ്. ഒരു ദിവസം ബഫർ സോണിന്റെ കാര്യം, ഒരു ദിവസം കല്ലിന്റെ കാര്യം, ഒരു ദിവസം മന്ത്രി കളവ് പറഞ്ഞിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ആത്യന്തികമായിട്ട് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത് നടക്കാൻ പാടില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിലെ ഗവൺമെന്റ് ഇത് നടത്തിയിരിക്കും. ജനങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ല, ജനങ്ങളെ, അതായത് ജനങ്ങൾക്ക് ഒരു നിമിഷം, അല്ല ഒരു നിമിഷം, നമുക്കത് സാമൂഹിക ആഘാത പഠനത്തിന് പറയേണ്ട കാര്യല്ലേ. അത് ഒരു നിമിഷം, അതെ, അതായത് CPM-ന്റെ പ്രതിനിധിക്ക് അതിൽ പറയാനുള്ളൊരു അവസരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത് ശ്രീ ഏഷുക്കു, അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വരാതിരുന്നത്. ഇത്രയേ ഉള്ളൂ. കാരണം ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇത്രയും വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാതെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ഈ ഒരു പദ്ധതി നടപ്പാക്കും എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഉണ്ടല്ലോ, അതാണ് ഈ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ നടപ്പാക്കും, ഞങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും നടപ്പാക്കും എന്ന് പറയുന്ന ധാർഷ്ട്യം അത് ശരിയല്ലോ. എന്ത് വന്നാലും ഇത് നടപ്പാക്കാൻ ഞങ്ങൾ ജനങ്ങളുടെ ഒരു വെല്ലുവിളി നടത്തല്ല. ജനങ്ങളുടെ ദാസന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അക്കാര്യം കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ അനുവദിക്കില്ല. UDF-ന്റെ വെല്ലുവിളി ഞങ്ങൾ അനുവദിക്കില്ല. ഒരു വികസനവും കേരളത്തിൽ അനുവദിക്കില്ല എന്നുള്ള ഷുക്കൂറിന്റെയും BJP-യുടെയും പിന്നെ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ കാര്യം കൃത്യമായി നടപ്പിലാക്കും. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എന്ത് വൃത്തികളെ കാണിച്ചാലും ഈ പദ്ധതി ജനങ്ങളുടെ പിന്തുണയോടെ ഞങ്ങൾ നടപ്പിലാക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. രണ്ട് പ്രാവശ്യം തുടർച്ചയായി 2 ഘട്ടങ്ങളിലായി അപർണ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല. അത് ബഫർ സോണും അവ്യക്തമായ മന്ത്രിമാരുടെ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അവ്യക്തമായ റിപ്പോർട്ടുകളാണ് എന്ന് പറഞ്ഞാൽ മറുപടികളാണ്. നിയമസഭയിൽ പോലും മുഖ്യമന്ത്രിക്ക് ഡേറ്റാക്സ് സംബന്ധിച്ച് കളവ് പറയേണ്ടി വന്നു. അതാണ് സത്യം, യാഥാർത്ഥ്യം. എംബാങ്ക്മെന്റ് മതിലുകളാണ്, മതിലിന്റെ പണം കാണിക്കുമ്പോഴും മുഖ്യമന്ത്രി പറയുന്ന അതല്ല, അങ്ങനെ ഒന്നില്ല. വ്യക്തത മുഖ്യമന്ത്രിക്ക് പോലും വരുത്താൻ കഴിയുന്നില്ല. മാത്രമല്ല, റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നു ഇതിൽ കല്ലിടാൻ പാടില്ല, അതിന് ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. പക്ഷെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അതിന് പോകുന്നു, പോലീസ് അതിന് കൂട്ടുനിൽക്കുന്നു. കല്ലിടൽ അക്വിസിഷന്റെ ഭാഗമായി ഇപ്പോഴേ നടക്കുന്നു. അക്വിസിഷൻ നടക്കുന്നില്ല എന്നുള്ളത് വ്യക്തം ആണ്. നടന്നുകൊണ്ടിരിക്കുന്നത് കല്ലിടലാണ്, അക്വിസിഷന് സമാനമാണ്. സാമൂഹ്യ ആഘാത പഠനത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നത്. ഇതെല്ലാം വ്യക്തമായിരിക്കെ പല രൂപത്തിലാണ് LDF-ന്റെ അഭിപ്രായം, CTI-യുടെ അഭിപ്രായം, LJD-യുടെ അഭിപ്രായം, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അഭിപ്രായം ഈ പദ്ധതികൾ സംബന്ധിച്ച്. CPI-യുടെ സംസ്ഥാന കമ്മിറ്റിയുടെ മുൻ നേതാക്കളുടെ മക്കൾ, ദേശീയ നേതാക്കളുടെ മക്കൾ ഒന്നടങ്കം കത്തെഴുതി കൊടുത്തിരിക്കുന്നു ഈ പദ്ധതിയുമായി പോകരുത്. എന്നാൽ പ്രകാശൻ മാസ്റ്റർക്കും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ, ശരി, ശ്രീ ഏഷുക്കു, എനിക്ക് താങ്കളുടെ ലൈനിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്, ക്ഷമിക്കണം. താങ്കൾ പറയുന്നത് പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നതിൽ ഖേദമുണ്ട്. ശ്രീ പറയൂ. ഞങ്ങൾക്ക് അല്ല, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ പ്ലീസ്. ഞങ്ങൾക്ക് ജനഹിതം ഞങ്ങൾക്ക് മാൻഡേറ്റായി നൽകിയിട്ടുണ്ട്. ആ അഹങ്കാരവും ധിക്കാരവുമാണ് ഈ പദ്ധതി അവ്യക്തമായ വിദ്യ, എന്താ ഫിനാൻഷ്യലി ഫീസിബിളല്ലാത്ത ഒരു പദ്ധതി, രാജ്യ സംസ്ഥാനത്തെ കടക്കടിയിലാക്കുന്ന ഒരു പദ്ധതി, ഈ വ്യക്തതയില്ലാത്ത പദ്ധതി,
ഈ നാടിനെ രണ്ടായി പിളർക്കുന്ന പദ്ധതി, പാരിസ്ഥിതികമായി തകർക്കുന്ന ഒരു പദ്ധതി, ആ പദ്ധതി അടിച്ചേൽപ്പിക്കും എന്ന ധിക്കാരവും അഹങ്കാരവും രണ്ടാമത് ഭരണ തുടർച്ച കിട്ടിയതിന്റെ ഭാഗമാണ്. അത് ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് നമുക്കറിയാം. രണ്ടാമത് ഭരണ തുടർച്ചയ്ക്ക് ചില മയക്കുവെടിയും ചില കിറ്റു പൊടിയും കൊടുത്തതിന്റെ ഫലമാണ് എന്ന് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ അതിശക്തമായ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഇവിടെ വൈക്കിളിയെ കുറിച്ചും അവിടെ നടന്ന ബൈപ്പാസിനെ കുറിച്ചും പറയുന്ന പ്രകാശം മാത്രം 2008 മൂലംപള്ളിയിലും വല്ലാർവാടം പദ്ധതിക്ക് വേണ്ടിയും കുടിയൊഴിപ്പിക്കപ്പെട്ട 289 കുടുംബങ്ങൾ ഇപ്പോഴും പെരുവഴിയിലാണ്. അവർക്ക് വേണ്ടിയുള്ളത് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ഈ 2008 ശേഷം 14 പിന്നിട്ടിട്ടും ഒരു ചുക്കും ചെയ്യാൻ ഈ ഗവൺമെന്റിനായിട്ടില്ല, അല്ലെങ്കിൽ കഴിഞ്ഞകാല LDF ഗവൺമെന്റുകൾക്കായിട്ടില്ല. മാത്രവുമല്ല 22 മുമ്പ് ബൈപ്പാസുകൾക്ക് വേണ്ടി, കോറിഡോറുകൾക്ക് വേണ്ടി, റോഡ് വികസനത്തിന് വേണ്ടി വെട്ടി അടിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും മത്യശിക്ഷ നടപടികൾ പൂർത്തിയാകാതെ വയ്യാതാരമായി നിൽക്കുന്ന 1000 പേർ, 100 കുടുംബങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ പദ്ധതി, തട്ടിക്കൂട്ട് പദ്ധതി, നാടിനെ കടക്കടിയിലാക്കുന്ന ആളോഹരി എന്ന കടബാധ്യതയുടെ കണക്കെടുത്താൽ 90,000 ഇന്ന് ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഒരാൾക്ക് കടബാധ്യത വരുന്നു. അത് ഈ പദ്ധതി കൂടെ നടപ്പിലാക്കാൻ കടമെടുത്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന തുക 100,000 മുകളിൽ കടമായിട്ട് വരും. ഇപ്പോൾ 3.5 കോടി പൊതുക്കടമുള്ള ഈ സംസ്ഥാനത്തിന് ഇത് യോജിച്ചതല്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭമായിട്ട് ശരി, കേന്ദ്ര റെയിൽവേ മന്ത്രി പറയുന്നത് തന്നെയാണോ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്? അതോ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ നിലപാടുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളിൽ വെള്ളം ചേർക്കലുകൾ ഉണ്ടാകും? ഞാൻ എന്നോടാണോ? അല്ല അല്ല, അത് BJP യോടാണ് ചോദ്യം. ബി യൂണിക്ക് അതിനുമുമ്പായി പ്രകാശ മാഷ് പറയുന്ന ചില കാര്യങ്ങളോടും, വികസന വിരോധികൾ ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിലമ്പൂർ നഞ്ചൻകോട് പാത കേന്ദ്രം സാങ്ഷൻ ചെയ്ത് അതിന് ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തി, സർവേ ചെയ്തു, അത് നടപ്പിലാക്കിയില്ല. ശബരി പാത നടപ്പിലാക്കിയില്ല. നിലമ്പൂർ ഷൊർണൂർ പാത ബാംഗ്ലൂരിലേക്ക് ഏറ്റവും എളുപ്പമുള്ള പാതയാണ്. അതുപോലെ തന്നെ അത്തരം പാതകളൊന്നും നടപ്പിലാക്കാതെ തലശ്ശേരിയിൽ നിന്നും മൈസൂരിലേക്കുള്ള പാത കൊണ്ടുവന്ന് എല്ലാ പാതയും ഇല്ലാതാക്കി. ഈ വികസനത്തെ ഇല്ലാതാക്കിയത് കേരളത്തിലെ CPMന്റെ ഗവൺമെന്റ് ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് 75 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അടുത്ത വർഷം കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഒരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് ഇതിന് അനുമതി നൽകാൻ പോകുന്നില്ല. കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർത്ത് തരിപ്പണമാക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, വെളിഞ്ഞ കേരളം, ഭൂമിശാസ്ത്രപരമായി പ്രത്യേകതയുള്ള കേരളം, പ്രളയം ഓരോ വർഷവും പ്രളയം കൊണ്ട് തകരുന്ന കേരളം, ആ കേരളത്തിന്റെ പരിസ്ഥിതിയെ തകർക്കുന്ന വിഷയമായതുകൊണ്ട് ഇന്ന് അനുമതി ലഭിക്കാൻ പോകുന്നില്ല. സാമ്പത്തികമായി ലാഭകരമായ പദ്ധതിയല്ല, അതുകൊണ്ട് അനുമതി ലഭിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, 3000 പാലങ്ങൾ നിർമ്മിക്കുന്ന കാര്യങ്ങൾ DPR ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആർക്കോ വേണ്ടി, ലാഭം കൊയ്യാൻ വേണ്ടി, പണം കമ്മീഷൻ പറ്റാൻ വേണ്ടി തട്ടിക്കൂട്ടുണ്ടാക്കിയ DPR, ആ DPRന് നരേന്ദ്രമോദിയെ പോലൊരു ഭരണാധികാരി ഭരിക്കുന്ന കേന്ദ്രത്തിൽ ഒരിക്കലും അനുമതി നൽകാൻ പോകും. അതുകൊണ്ടാണ് അസ്നിഗ്ധമായി തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞത്, ഇതിന് കേന്ദ്രം അനുമതി നൽകില്ല, ഇതിന് ഫീസിബിലിറ്റി ഇല്ല, ഇതിന് 1000 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണെങ്കിൽ കേന്ദ്രത്തിന് അനുമതി വേണം. അപ്പൊ ഒരു അനുമതി ലഭിക്കാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 37,000 കോടി രൂപ കടം വാങ്ങി കേരളത്തെ വീണ്ടും കൂട്ട് കടക്കണിയിലേക്ക് തള്ളിവിടുന്ന, 3,50,000 കോടി രൂപ ഇപ്പൊ തന്നെ കടത്തിലായിട്ടുള്ള, പട്ടിണി കൊണ്ട് മരിക്കുന്ന മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ അതിദാരിദ്ര്യം പേരുന്ന കേരളത്തിന് തകർക്കാനുള്ള ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു കാരണവശാലും അനുവദിക്കാൻ പോകുന്നില്ല. BJP ജനങ്ങളെ നെഞ്ചത്ത്. എന്തായാലും പ്രതിഷേധങ്ങൾ ഇനിയും തുടരുമെന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുമ്പോൾ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. വളരെ നന്ദി ശ്രീ പ്രകാശൻ മാസ്റ്റർ, ശ്രീ ശുക്കൂർ, ശ്രീ വേണുകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.